ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് ഗെറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ഇലയാണ് കേട്ടോ. ഈ ഇല എന്ത് ഇലയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അടിപൊളി ഒരു ഇലയാണ്. ഇതെന്തിനാന്ന് ചോദിച്ചാൽ, നമുക്ക് ഇറച്ചിക്കറിക്ക് അതുപോലെ മുട്ടക്കറിക്ക് ഒന്നും മസാല ഒന്നും ഇല്ലാത്ത അവസരങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ടേസ്റ്റി ഇലയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പേര് സർവ്വസുഗന്ധി എന്നാണ് ഇലയുടെ പേര്. പക്ഷേ ഇതേ രീതിയിൽ പച്ചയായിട്ട് ഇടരുത്, പകരം ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിച്ച് നമ്മൾ ഗരം മസാല കൂട്ടൊക്കെ മേടിക്കില്ലേ, അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ ഇലയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇല ഇട്ട് കറി വെക്കുവാണെങ്കിൽ എല്ലാ കറികൾക്കും ഇടാവുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ നല്ല ഒരു ഇലയാണ്. എല്ലാവരെങ്കിലും വീടുകളിൽ ഇതുപോലത്തെ സർവ്വസുഗന്ധി എന്ന് പറഞ്ഞ ഇല ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയാൻ വേണ്ടിയാണേ. അപ്പോൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. പക്ഷേ ഈ പച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റാണ് വരുന്നത്. നല്ല വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് ഇറച്ചിക്കറിക്കകത്തും അതുപോലെ മുട്ടക്കറിക്കകത്തും കടലക്കറിക്കകത്തും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിവിടെ കുറച്ച് ഇല പച്ചയായിട്ട് ഇത് കുറച്ച് ഉണക്കി വെച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ ഞാൻ പൊടിച്ചിട്ടില്ല, പൊടിക്കാതെ തന്നെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണക്കി വെച്ചാലും മതി, പൊടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണക്കി വെച്ചാലും മതി, പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ പൊടിക്കാതെ തന്നെ ഇങ്ങനെ ഇല ഉണക്കിയിട്ട് ഒരു കുപ്പിയിൽ ആക്കി വെച്ചിട്ട്, നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇട്ട് വെക്കുന്നേക്കാൾ നല്ല നല്ല ചില്ല് കുപ്പി ഉണ്ടെങ്കിൽ അതിലിട്ട് വെക്കുക. പൂത്തൊന്നും പോകത്തില്ല, നല്ല സൂപ്പറായിട്ട് ഇരുന്നോളൂ. എന്നിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. വളരെ ടേസ്റ്റാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അറിയാത്ത ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് ഞാൻ ഒരിടത്തു നിന്ന് കൊണ്ടുവന്നാണ്. ജ്യൂസ് അടിക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. ഭയങ്കര പുളിയാണ്. ഇത് കണ്ടാൽ നല്ല പഴുത്തിട്ടല്ലേ ഇരിക്കുന്നത്, പക്ഷെ ഇതിന് മധുരവേ അല്ല, ഭയങ്കര പുളിയാണ്. അപ്പോൾ ഇതെന്താ സാധനമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാവുന്നവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്, പക്ഷേ മധുരമല്ല. ജ്യൂസ് അടിക്കുമ്പോൾ നമ്മൾ മധുരം ഇട്ടിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുക പക്ഷേ ഭയങ്കര പുളിയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യൂ. ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനൊരു ഡിസൈൻ ഉണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതേ പേരാണ് ഇതിന്. അപ്പോൾ ആ പേര് കണ്ടുപിടിച്ച് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാനത് ആ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ കട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഒരു ഡിസൈൻ കണ്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആ പേര് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ പേര് മനസ്സിലാക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അറിയാവുന്ന അറിയത്തില്ലെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് ചോദിക്കണം കേട്ടോ. അപ്പോൾ എന്താണെന്നും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് ഇത് കണ്ടില്ലേ, ഞാൻ ചിക്കനാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് മീനിലാണെങ്കിലും നമുക്ക് കുറച്ച് ഐസ് കട്ട ഇട്ട് കൊടുത്താലോ, എണ്ണ ചൂടായി വരുന്ന എണ്ണയിലേക്ക് മീൻ ഇട്ട് കൊടുത്ത് കൂടെ ഐസ് കട്ടയും കൂടി ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുന്നതെന്ന് കണ്ടു നോക്കിയേ. അടിപൊളി ഒരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ ഇതിലേക്ക് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് ഞാൻ നല്ല നമ്മുടെ ചിക്കന് നല്ല എടുത്ത് വെക്കുന്നുണ്ട്. ദശയുള്ള മീനാണെങ്കിലും സാധാ മത്തിയാണെങ്കിലും ഏത് മീനാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണിത് കേട്ടോ. ഇപ്പോൾ അതെ, ഇപ്പോൾ നമ്മൾ ഈ മീനൊക്കെ പൊരിക്കുമ്പോൾ നമ്മുടെ വീടിനകത്ത് എല്ലാം ഇതിൻ്റെ സ്മെല്ല് വരും. ഇപ്പോൾ വീട്ടിൽ ആര് വന്നാൽ ഇന്ന മീനാണ് പൊരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ചിക്കനാണെങ്കിൽ ചിക്കൻ്റെ മണം വരും. അപ്പോൾ ചിക്കനാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വീടിൻ്റെ അകത്ത് നിറഞ്ഞ് തിങ്ങി നിൽക്കാൻ വേണം. അപ്പോൾ അതൊരു അസ്വസ്ഥതയല്ലേ. അപ്പോഴത്തേക്ക് അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടി അടിപൊളി ടിപ്പാണ്. നമ്മൾ മീൻ പൊരിക്കുമ്പോഴത്തേക്ക് കുറച്ച് ഐസ് കട്ടേ എടുത്തൊരു ബൗളിലാക്കി നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവിടെ വെക്കുവാണെങ്കിൽ ആ മണം ഒന്നും നമ്മുടെ വീടുകളിൽ ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ഐഡിയ ടിപ്പാണിത്. ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, തേയും വിനാഗിരി വെച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ. ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, ഇതുകൊണ്ട് ഞാൻ ചിക്കൻ കറിയാണ് ഇവിടെ വെക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ കറിയിൽ നമുക്ക് ഒരു സ്പെഷ്യൽ സൂത്രം ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ സാധാ ചിക്കൻ കറി വെക്കുന്ന മസാല, ഗരം മസാല, സർവ്വ സാധനവും നമ്മൾ ചേർത്തിട്ടാണല്ലേ വെക്കുന്നത്. പക്ഷേ ഈ സ്പെഷ്യൽ സൂത്രം നിങ്ങൾ ആരെങ്കിലും ചേർത്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുമോ. എനിക്കൊരു ബിരിയാണി
ഒക്കെ വെക്കുന്ന ഒരെണ്ണം പറഞ്ഞു തന്നൊരു അടിപൊളി ഒരു ടിപ്പാണ്. അവർ ചെയ്യാറുള്ള ടിപ്പാണ്, അവർ ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കായപ്പൊടി അത് ഒരുപാട് ഇടരുത്, ഒരു നുള്ള് കായപ്പൊടിയും കൂടെ നമ്മൾ ഇറച്ചിക്കറി മുട്ടക്കറി ഏത് കറി വെച്ചാലും, അതായത് മസാല ഉള്ള കറികൾ ഏത് വെച്ചാലും നമ്മൾ കുറച്ച് ഇതേ രീതി കണ്ടു. ഞാൻ അളവൊന്നുള്ളത് കണ്ടോ, ഒരു നുള്ള് കായപ്പൊടിയും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ശേഷം നമ്മളൊന്ന് കറി വെച്ച് നോക്കിയേ, അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ സർവ്വസുഗന്ധിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സർവ്വസുഗന്ധിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ മസാലക്കൂട്ടിനൊന്നും ഒരു ആവശ്യമില്ല കേട്ടോ. പക്ഷേ അടിപൊളി ടേസ്റ്റാണ് ചിക്കൻ കറിക്ക്. അപ്പോൾ ഈ ചിക്കൻ കറി, ബീഫ് കറി, മട്ടൻ കറി, ഏത് കറിയാണെങ്കിലും നമുക്ക് മസാല അരച്ച കടലക്കറി ഇതിനൊക്കെ ഒരു നുള്ള കായപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നോക്കും, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ആരെല്ലാം ചെയ്ത് നോക്കിയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, നമ്മൾ എണ്ണയൊക്കെ ഇങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ എണ്ണ പൊട്ടിച്ചൊടിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ എണ്ണ ഇതിലേക്ക് നല്ല പോലെ ഇങ്ങനെ വീഴും. അതായത് കുപ്പിയൊക്കെ നമ്മൾ ചോർപ്പൊന്നും ഇല്ലാതെ ഒഴിച്ചിട്ട് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. അപ്പോൾ എണ്ണ എല്ലാം ഇങ്ങനെ വീണ് കഴിയുമ്പോൾ കുട്ടി ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ഇതിങ്ങനെ വെച്ച് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിലെല്ലാം എണ്ണ ഇങ്ങനെ പിടിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുക. ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് എണ്ണ എല്ലാം എത്ര എണ്ണയുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴുകിയ എണ്ണ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കട്ടയാവുമല്ലോ. അപ്പോൾ നമുക്ക് എന്നിട്ട് നമുക്കിത് ചൂടാക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഇത് ചൂടാക്കുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കുപ്പിയാകുമ്പോഴത്തേക്ക് നമുക്ക് നേരെ അടുപ്പത്ത് വെക്കുവാണ് ഉരുകി പോവും. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട. പകരം ഇപ്പം മുട്ടയാണ് ഒന്ന് തിളക്കി വേകാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ മുട്ട തിളക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിന് മുകളിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ചീനച്ചട്ടിയുടെ മുകളിലേക്ക് ഞാനിത് ഇതുപോലെ ആ പാത്രം ഈ നമ്മുടെ കുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ. അന്നപ്പോൾ തന്നെ കൊണ്ട് തന്നെ ആ നമ്മുടെ ആ എണ്ണ അങ്ങോട്ട് നല്ല ഉരുകി വരുന്നുണ്ട് കണ്ടോ. ഇതേ രീതിയിൽ നമുക്ക് അതിൻ്റെ മുകളിലുള്ള ഇതെല്ലാം നമുക്ക് ആ ചീനച്ചട്ടി കറി വെക്കേണ്ട ചട്ടിയാണെങ്കിൽ ഏത് ചട്ടിയാണ് കുഴപ്പമില്ല, അതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിൽ അത് ഉരുകി പോകത്തില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ടിപ്പായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നോക്കി ഫുൾ എണ്ണയും നമ്മുടെ കുപ്പി പിടിച്ചിരുന്ന വെള്ള എണ്ണയും നമുക്ക് ഇതിൻ്റെപോലെ ഉരുകി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ. നമ്മുടെ കുപ്പിക്കൊരു കുഴപ്പമില്ല. എന്നിട്ട് മുട്ടയൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ആ ചെറിയ ചൂടുവെള്ളമല്ലേ അത്, അപ്പോൾ അത് അടുപ്പത്തുനിന്ന് മാറ്റി വെച്ച ശേഷം ആ വെള്ളത്തിലോട്ട് നമ്മുടെ ഈ പ്ലാസ്റ്റിക് കുപ്പി ഇറക്കി വെക്കുക. ഉരുകി പോകത്തില്ല. അപ്പോൾ ഫ്രിഡ്ജിലിരുന്ന് നല്ലപോലെ കട്ട പിടിച്ചിരിക്കില്ല എണ്ണ. അപ്പോൾ ആ എണ്ണയും നമ്മൾ അങ്ങനെ വെക്കുവാണെങ്കിൽ എണ്ണയും പെട്ടെന്ന് ഉരുകി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് കറിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. അപ്പോൾ ഇന്നത്തെ ടിപ്പുകളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ.